അവന്റെ തലയ്ക്ക് വില പറഞ്ഞു നിർത്തിയിരിക്ക പലരും. ലച്ചുമോളുടെ മനസ്സിൽ ഒരു തരി സ്നേഹം നാളെ അവനോട് നിലനിന്നാൽ തന്നെ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മോൾക്ക് കാണണമെന്ന് തോന്നിയാലും അവനെ കാണാൻ പറ്റില്ല. കാലക്രമേണ അവന്റെ രൂപം മോളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവും. വാ, പോയിട്ട് വാ മോളെ. ശരി സർ. നന്ദ, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങ. ജോസും രോഹിണി മോളും നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോ നീയും അങ്ങനെ ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലയോടാ പോത്തെ. എന്നിട്ട് നീ ഞങ്ങളുടെ നാട്ടിൽ ആരെ കാണാൻ പോവാടാ? ദേ, മര്യാദക്ക് വേറെ വല്ല ബന്ധം ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ആ കൊച്ചിന്റെ കാല് പിടിച്ചിട്ടാണേലും കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നിച്ച് ജീവിച്ചോളണം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അമ്മച്ചി? കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നവരോട് ഞാൻ എന്ത് പറയാനാ? എടാ, അങ്ങനെ പോകുന്നതിന്റെ കാരണം ആ കൊച്ചു പറഞ്ഞു. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം. നിന്റെ കഴിഞ്ഞ കാലം മോശമാണെന്ന് എന്നെ പോലെ അറിയാവുന്നവരാരുമില്ലല്ലോ. എന്റെ കുഞ്ഞു പോലും മോളിലോട്ട് പോയത് നീ കാരണോ? അതൊക്കെ ഒരമ്മയായ എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലയോടാ? എന്റെ ജോസിന് പറ്റിയില്ലയോ? അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മോചിത ക്ഷമിക്കും. പിന്നെ ഇതിനു മുമ്പ് നീ വേറൊരു ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കാര്യം തീരുവോ? നീ അമ്മച്ചോടെങ്കിലും കാര്യം തുറന്നു പറയടാ. അമ്മച്ചി നിറഞ്ഞിട്ട് കുടയോണോ? അല്ല, പിന്നെ ഒരു നല്ല പെങ്കൊച്ചുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വരത്തില്ലയോ? മോളുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എന്നെ മരുമകനെ കണ്ട് ഇയാളുടെ അമ്മ എനിക്ക് വെച്ചു വിളമ്പി തന്നു. എന്നിട്ടെന്താ മോളുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്? അത് ലച്ചു മോളിപ്പോഴും ശത്രുതയില്ല, അച്ഛനാ ശരിയെന്ന് പറഞ്ഞോണ്ടിരിക്കുക. കുഞ്ഞിന്റെ മനസ്സിലേക്ക് സ്നേഹം കുത്തി നിറച്ചതും അവനെ കുഞ്ഞിന് പിരിയാൻ പറ്റാത്ത രീതിയിലാക്കിയതും രോഹിണി ഉൾപ്പെടെയല്ലേ? അതുകൊണ്ട് ഇനി കുറച്ചും കൂടി വളരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പൊ അവധിക്കാലമായിരുന്നു, മോളുടെ മനസ്സ് മാറിയിരുന്നെങ്കിൽ നമുക്കങ്ങ് കാഞ്ഞിരപ്പള്ളി പോകായിരുന്നു. ഇവിടെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല, പ്രത്യേകിച്ച് നീ ജയിലിൽ നിന്ന് വന്ന സാഹചര്യത്തിൽ. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചെന്നറിയുമ്പോ രണ്ടാക്കാൻ മറ്റവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പൊ ഒരംഗം കൂടെ ഉണ്ടല്ലോ, രഹനമോള്. സൗകര്യം കുറവാ, അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ മുറികളുണ്ട്. വീട്ടുജോലിയും കൃഷിയുമായൊക്കെ കഴിയുമ്പോ രഹനമോക്കും കുറച്ചൊക്കെ ഉത്സാഹം ഉണ്ടാവും. ഇത് ആ കൊച്ചാഹാരം പോലും ശരിക്ക് കഴിക്കുന്നില്ല. അവൻ കാരണം ജീവിതം ഇല്ലാതായ രഹനയ്ക്കും ലീന ടീച്ചർക്കൊക്കെ ഒരു കുടുംബം ഉണ്ടാവണം, അവരും സന്തോഷത്തോടെ കഴിയണം. അതിന് ഞാനും രോഹിണിയും തന്നെ മുൻകൈ എടുക്കും. അപ്പൊ ഈ പോത്തിന്റെ കാര്യോ? ഞാൻ മോജിതയെ കാണാൻ തരാം, സംസാരിച്ചു നോക്കാം. എല്ലാം ആറി തണുക്കൂടോ, പക്ഷെ നരം വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തണം. അതാ ഞാനും പറയുന്നത്. ഓ, എനിക്കൊരു അവിഹിത ബന്ധവും ഇല്ല, രണ്ടാം ഭാര്യയും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ജയിലിൽ നിന്ന് വന്നു അല്ലേ? രണ്ടുപേർക്ക് ഒന്നിച്ചൊരു സദ്യ തരണമെന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാൻ. സദ്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് കൂടാം. അങ്ങനെ കൂടുമ്പോ ഞാനും രോഹിണിയും മോജിതയും മാത്രം പോരാ, അവിടെ നരനും വേണം. എന്താ അത് പറഞ്ഞപ്പോ മുഖം മാറിയത്? അതേപറ്റി പറയുമ്പോഴൊക്കെ എന്റെ മുഖം മാറിയിട്ടുണ്ട് ഇതിനു മുൻപും. അതിന്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മോജിത എന്താ അത് പറയാത്തത്? ശത്രുത ഉള്ളപ്പോൾ പോലും നരന് വലിയൊരു സഹായം ചെയ്തു, അവന്റെ ജീവൻ നിലനിർത്തി. ഇപ്പോഴവൻ ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ
നമ്മളെപ്പോലെ തന്നെയാണ്, ഒരു നല്ല മനുഷ്യനാണ് എന്ന് എനിക്കൂടി തോന്നണ്ടേ? തോന്നാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് വ്യക്തമായ മറുപടി തന്ന അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയ ഈ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ എല്ലാവരും എന്നെ പ്രതിയായിട്ട് കാണുന്നു, അതെനിക്ക് വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിലുള്ള പെടച്ചിൽ എന്താണെന്ന് പറയാം. അയാൾക്കൊരു മകളുണ്ട്. നിങ്ങളൊക്കെ നല്ലവനെന്ന് പറയുന്ന നരന്. അതെ സർ, അതിന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയില്ല. അയാളാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് എനിക്കറിയാം. അപ്പോ അവിടെ ഒരു അവിഹിതം എന്നും ചിന്തിക്കണം. അങ്ങനെയുള്ളപ്പോ ഞാനൊരു അധികപ്പെട്ട അയാൾക്ക്. ഞാനും പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോയത്. തിരികെ വരുമ്പോ നല്ലൊരു ഭാര്യ, നല്ലൊരു കുടുംബം, നല്ല അമ്മ ഒക്കെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. തകർത്തു അയാൾ എല്ലാ പ്രതീക്ഷകളും. ഇത് സത്യമാണോ? അയാളുടെ കഴിഞ്ഞ കാലം സാറിനും അറിയില്ലേ. പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? അയാള് പിന്നെ എന്തിനാ മണർക്കാട് പോന്നേ? അവിടെ അയാൾക്ക് ആരാ? എന്താ അയാൾ അതേപ്പറ്റി ചോദിക്കുമ്പോ കൃത്യമായി മറുപടി തരാത്തെ? എന്റെ മുന്നിലേക്ക് വരുന്നതിന് മുൻപ് സാർ അത് ക്ലിയർ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു, ആ വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. എന്നാൽ ഞാൻ തന്നു കഴിഞ്ഞു കുഞ്ഞ്. അയാൾക്കൊരു കുഞ്ഞ് അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്ന മോചിയെ ചെയ്ത്. കാരണമില്ലാതെ അയാൾ എനിക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് അയാളെ ഒത്തിരി സ്നേഹിച്ചിട്ടാ പോയത്. ശരത് എന്നെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ മരിക്കാതിരിക്കാൻ വേണ്ടി മറഞ്ഞു നിന്നത്. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് തന്നെയാ. എന്നാൽ തകർന്നുപോയി. ഇനി ആ കുഞ്ഞിനെയും അതിനൊരമ്മയുണ്ടെങ്കിൽ അവരെയും നോക്കി അയാൾ കഴിയട്ടെ. എന്റെ മോഹങ്ങളൊക്കെ തീർന്നു. ഇനി ചെയ്യുന്ന ജോലിയുടെ കൂറ് കാട്ടണം. അത് ചെയ്യുന്നിടത്തോളം കാലം താൻ ആരോടും സത്യങ്ങളൊന്നും പറഞ്ഞില്ലെന്നരാ. എങ്കിലും അവളൊരു പോലീസ് ഓഫീസറാ, അതിലുപരി തൻ്റെ ഭാര്യ. അതുകൊണ്ട് അന്വേഷിക്കും, സത്യങ്ങൾ കണ്ടെത്താനും ശ്രമിക്കും. അവൾ എന്ത് സത്യം കണ്ടെത്തിയെന്ന സാറേ പറയുന്നത്? താൻ ഇടയ്ക്ക് കോട്ടയം ജില്ലയിലേക്ക് പോകുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. അതെന്തിനാ? അവിടെ തനിക്ക് വേറൊരു ഭാര്യയും അതിലൊരു കുഞ്ഞുണ്ടോ? ഉണ്ടെന്നല്ലേ തന്റെ മുഖം സൂചിപ്പിക്കുന്നത്. നര, അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ തുറന്നു പറയണം. ഒരു സത്യമില്ല സാർ. പിന്നെ മോചിത് ഇതൊക്കെ വെറുതെ പറയാ? കെട്ടുകഥ ഉണ്ടാക്കി നിന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുവോ? ഇപ്പൊ നമ്മൾ ഈ വിഷയം സംസാരിച്ചാൽ ശരിയാവൂല. എന്തുകൊണ്ടാ ശരിയാവാത്തെ? നിന്റെ ഉള്ളിൽ എന്തോ കള്ളത്തരമുണ്ട്, കരടുണ്ട്. അതുകൊണ്ടാ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നേ. മോചിത അല്ലാതെ എനിക്ക് വേറൊരു ഭാര്യയില്ല. എന്റെ ചോരയിൽ എനിക്കൊരു കുഞ്ഞുമില്ല. പിന്നെ മോചിത പറഞ്ഞതോ? അതേപ്പറ്റി എനിക്കറിയില്ല. അവള് പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയായിരിക്കാം. എന്നാ എല്ലാം ശരിയല്ല സാർ. പിന്നെന്താ ശരി? നീ പറയാൻ ഒരുപാടുണ്ട് സാർ. ചില ഗതികേടുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ പലതും ചെയ്തു പോകുന്നത്. അങ്ങനെ എനിക്കും സാഹചര്യം മോശമായപ്പോ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. അടുത്ത മാസമാണ് കുഞ്ഞിന്റെ 6-ാം പിറന്നാള്. അന്ന് കേക്കൊക്കെ മുറിച്ച് ആഘോഷമാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനു മുൻപ്
നരേന്ദ്രൻ ചിലതൊക്കെ വെളിപ്പെടുത്തണം. ആ കുട്ടിയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എന്താ താനൊന്നും മിണ്ടാത്തത്? ഇനിയും വ്യക്തമായ ഉത്തരം തന്നില്ലെങ്കിൽ പിറന്നാളിന് മുൻപ് മകളെ തന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതിന്റെ ആവശ്യം വരില്ലമ്മേ. അതിനുമുമ്പേ ഞാൻ എല്ലാം വെളിപ്പെടുത്തും. എന്നാ തനിക്കെന്താ ഇപ്പോഴെല്ലാം പറഞ്ഞാൽ? പിറന്നാളിന് ഇനി കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതിനുമുമ്പ് അറിയേണ്ടതൊക്കെ ഞാൻ അറിയിച്ചിരിക്കും. കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതെങ്കിലും പറയാലോ. ജീവനോടെയുണ്ട്. എന്നിട്ട് ആ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ വരണമെന്നില്ലേ? വരും, അവള് വരും. ഇത്രയും നാളായിട്ടും കുഞ്ഞിനെ കാണാൻ വരാത്തവള് നല്ല പെണ്ണായിരിക്കില്ല. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്, കുഞ്ഞോ ശാന്തി തീരത്തും. എനിക്കും മോളുണ്ട് കാവേരി. അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. മോളുടെ അച്ഛൻ മരിച്ച ശേഷം വർഷങ്ങളെടുത്തു ആ വേദനയിൽ നിന്ന് തിരിച്ചു വരാൻ. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ മറ്റെന്തിനേക്കാളും വലുതാ. അറിയാം, അമ്മ പറയുന്നതൊക്കെ 100% ശരിയാണ്. ഞാൻ ചിന്നുമോളുടെ അമ്മയെ കുറിച്ച് പറയാം. എല്ലാം കേട്ട ശേഷം മോളെ എനിക്കൊപ്പം വിടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ പിന്നെ സംശയമൊന്നും വേണ്ട. വിളിച്ചോണ്ട് പോവാൻ അമ്മ പറയണം. എന്തായാലും ശരി, എനിക്കൊപ്പം വരുന്ന മോൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മനസമാധാനം കിട്ടാൻ പോകുന്നില്ല. കുറവില്ലേ മോളെ, ആശുപത്രി പോണോ? നിങ്ങളും മിണ്ടരുത്. നിങ്ങളുടെ ഉപദേശം കേട്ട് നശിച്ചവളേ ഞാൻ. എന്നാ വീണ്ടും നല്ലൊരു ജീവിതം കിട്ടിയപ്പോ അവിടെ അത്യാഗ്രഹം മൂത്ത് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമാണ് ഞാനിപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ആയിരുന്നെങ്കിൽ പ്രസവം വരെ ആശുപത്രി സുഖ ചികിത്സ ആയിരുന്നേനെ. ഓ, ഇനി എന്നെ കുറ്റപ്പെടുത്ത. വിവാഹം കഴിഞ്ഞ മിക്ക പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കുന്നതേ അവരുടെ അമ്മമാര് തന്നെയാ. എന്തിനാ അമ്മമാരുടെ ഉപദേശം കേൾക്കുന്നത്? സ്വന്തം ജീവിതമാണെന്ന് കരുതി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടായിരുന്നോ? എനിക്ക് നല്ല വേദന എടുക്ക. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കൂടി പോവും. ഒന്നും പറയണ്ട, ഇനി അമ്മയുടെ ശാപം കൂടെ പിടിച്ചു മേടിക്കണ്ട. നിങ്ങൾ ശപിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു കിട്ടും. ഇന്നിനി ഉറങ്ങാൻ പറ്റുമോന്തോ. ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ഡേറ്റിന് ചെന്നാ മതിയല്ലോ. അതിനു മുമ്പ് ചെല്ലേണ്ട കാര്യമില്ലല്ലോ. അതിനു മുമ്പ് അങ്ങ് ചെല്ലേണ്ടി വരുമെന്നാ തോന്നുന്നേ. അത്രയ്ക്ക് സഹിക്കാൻ വയ്യമ്മ എനിക്ക്. ആ കുഞ്ഞ് ജനിച്ച വാർത്ത അറിയുമ്പോഴെങ്കിലും ചിലരുടെയൊക്കെ മനസ്സലിഞ്ഞ മതിയായിരുന്നു. നീ പേടിക്കണ്ട മോളെ, നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് നന്ദന്റെ ആണെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ അവനും അവന്റെ ആൾക്കാർക്കും ഒക്കെ ആഗ്രഹം കാണും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നന്ദന്റെ കുഞ്ഞാണെങ്കിൽ എന്നൊരു പറച്ചില്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നന്ദന്റെ കുഞ്ഞാണെങ്കിൽ എന്നൊരു പറച്ചില്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, പ്രസവം കഴിയുമ്പം കുഞ്ഞ് അവനെ പോലെ തന്നെ ഇരിക്കും. ഇരിക്കണേ ഭഗവാനെ. എങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ കുഞ്ഞിനെ കണ്ടിട്ട് അവിടെ പോയി പറഞ്ഞു കൊടുക്കും. അച്ഛനെ പോലൊരു കുഞ്ഞ് പറിച്ചു വെച്ചിരിക്കുകയെന്നൊക്കെ. അപ്പൊ പിന്നെ എപ്പോഴായാലും ആ കുഞ്ഞിനെ വന്ന് കാണാൻ അവർക്ക് തോന്നും. തോന്നട്ടെ. നാളെ നടക്കാൻ പോകുന്നതിനെ പറ്റി പറയാതെ ഈ വേദന എങ്ങനെ മാറുന്നു പറ. പ്രസവം കഴിയുന്നോടെ എല്ലാം മാറും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എന്റെ വായിരിക്കുന്നു കേക്കാതെ. മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എടുത്തോ, അതിനകത്ത് ഇത്തിരി വിഷം ചേർത്തോ. എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ തോന്നുന്നു എനിക്ക്. അമ്മ രണ്ട് പ്രസവിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കത്ര ആദ്യമൊന്നുമില്ല. പിന്നെ രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നു.
മോൾക്ക് ആ ഭാഗ്യം ഉണ്ടാവുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തേലും പറ്റിയോ? ഇതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഇത് എന്റെ വണ്ടിയാ. ഞാൻ കൊണ്ടുപോവാ. കേറുക. താക്കോല്? താക്കോലുണ്ട്. അറിഞ്ഞോ കാര്യങ്ങള്? നടന്നൊരു അപകടം. റോഡ് ക്രോസ് ചെയ്യുമ്പോ ബൈക്കിൽ വന്ന ആരോ ചവിട്ടി വീഴ്ത്തിട്ട് ഓടിച്ചു പോയി. ശരത്താണോന്ന് സംശയമുണ്ട് എല്ലാവർക്കും. ഇതെനിക്ക് അത്രയ്ക്ക് ദുഃഖമുള്ള വാർത്തയൊന്നും അല്ല. എങ്കിലും മോചിതെ ഒന്ന് അന്വേഷിക്കണ്ടേ? അവിടെ വരെ ഒന്ന് പോണ്ടേ? എന്തിനു പോണം? അതിന്റെ ആവശ്യം എന്താ? ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടും പോവാൻ തോന്നുന്നില്ലേ മോചിതയ്ക്ക്? ഇല്ല, അയാൾക്ക് ഇത്തരം ശിക്ഷകൾ ഇനിയും കിട്ടും. ഇത് കുറച്ച് ക്രൂരതയാണ് മോചിത. കുറച്ചുകൂടി അനുകമ്പ നരനോട് കാണിക്കണം. അയാളെ ഒരു മനുഷ്യനായിട്ടെങ്കിലും കാണണം. എന്ന് മാത്രമല്ല, മോചിത ഒരു പോലീസ് ഓഫീസർ അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോ പോകേണ്ടതാണ്. കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതാണ്. നരനെ കാണാൻ ചെന്നപ്പോ അയാള് പറഞ്ഞത് എന്താണെന്നറിയോ? മോചിത വേദനിപ്പിക്കുന്ന അത്രയും സങ്കടം ഇതിനില്ലെന്ന. അത് ശരിയുമാണല്ലോ. അയാൾക്ക് മോചിതയോട് ഇപ്പോ ഉള്ള സ്നേഹം ആത്മാർത്ഥ സ്നേഹം തന്നെയാ. അതിനു മുൻപ് അയാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ തെളിവാ മണർക്കാടുള്ളത്. തർക്കത്തിന് ഞാനില്ല. ഈ അവസ്ഥയിൽ കിടക്കുന്ന നരനെ മോചിത ഒന്നു പോയി കാണണം. പ്രത്യേകിച്ച് ശരത്താണിത് ചെയ്തതെന്ന് സംശയിക്കുന്ന സാഹചര്യത്തില്. ചേച്ചിയുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഞാനുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ചേച്ചിയുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഞാനുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ദയവു ചെയ്ത് ഇത്തരം സംസാരങ്ങളൊക്കെ നിർത്തണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി പോകുന്നതൊക്കെ മോചിതയുടെ ഇഷ്ടം. വേദനയുണ്ട് എങ്കിലും വിവരം അറിഞ്ഞ് മോചിത വന്നത് വലിയ ആശ്വാസമായി. ഞാൻ വന്നത് തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല, എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാ. മൊഴിയെടുക്കാനാ. പറയൂ, എന്താ സംഭവിച്ചത്? എന്നെ ബൈക്കിൽ വന്ന ഒരാള് ചവിട്ടി വീഴ്ത്തിയായിരുന്നു, ഒരു സിഖുകാരൻ. അത് മറ്റവൻ വേഷം മാറി വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ.
ഏതെങ്കിലും സിക്കുകാരുടെ മക്കളോടോ ഭാര്യമാരോടോ താൻ നന്ദികേട് കാണിച്ചുവെന്ന് ഒന്ന് ഓർത്തു നോക്ക്. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വസിക്കാൻ കൊള്ളില്ല തന്നെയും അവനെയും ഒന്നും. ഇത് സംസാരിക്കാനായിരുന്നെങ്കിൽ മോചിതയും കൂടി വരണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാ ഞാൻ വന്നേന്ന്. പിന്നെ സിക്കുകാരെ കുറിച്ച് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാലെന്ന് കരുതിയിട്ടാ. അവസാനിപ്പിക്കണേ അവസാനിപ്പിച്ചോ. ഏതായാലും എനിക്കൊരു സിക്കുകാരനെ ശത്രുക്കളായിട്ടില്ല. തന്റെ ചരിത്രം വളരെ മോശമാണ്. ആ ചരിത്രമൊക്കെ മറന്ന് ജീവിക്കുന്നവനാ ഞാനിപ്പോ. അതുകൊണ്ട് ദേവീയത ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കരുത്. എവിടെ വെച്ചാ തന്നെ അവൻ ചവിട്ടി വീഴ്ത്തിയത്? ശംഖുമുഖത്തോട് പോകുന്ന റോഡിനടുത്ത് വെച്ചാ. എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ ഓട്ടോയിൽ കയറാനായി റോഡ് ക്രോസ് ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് ബൈക്കിൽ വന്നയാള് ഇടതുകാലുകൊണ്ട് എന്നെ ചവിട്ടി. ഞാൻ റോഡിലൂടെ തെറിച്ചു വീണു. സത്യസന്ധമായ അന്വേഷണം നടത്താം. പിന്നെ തനിക്കിപ്പോ സംഭവിച്ചതൊക്കെ കർമ്മഫലമാ. ഇതുപോലുള്ള പലതും ഇനിയും സംഭവിക്കും. കാരണം തന്റെ മനസ്സ് ശരിയല്ല. ഞാൻ ജഡമായി കരുതുന്ന നിങ്ങളുടെ മോളെ തിരികെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറയാൻ ഇങ്ങോട്ട് വന്നേക്കരുത്. ഇനി കാലണ എവിടെ നിന്ന് കിട്ടാനില്ലെന്ന് ഉറപ്പിച്ചല്ലോ. അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അവൻ. ഇനിയിപ്പോ അങ്ങനെ തന്നെ. അവസരം വന്നാ വീട്ടിലെ ഞാൻ ഒന്നിനെയും